കേരളത്തിന്റെ തലസ്ഥാന മാറ്റത്തിനുള്ള സ്വകാര്യ ബില്ലിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഹൈബി ഈഡൻ എംപി. പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചാൽ ബില്ല് പിൻവലിക്കുന്ന കാര്യം ആലോചിക്കും. പാർട്ടി നയമല്ല, വ്യക്തിപരമായ നിലപാടാണ് സ്വകാര്യ ബില്ലിലൂടെ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബില്ല് ചോർന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. സർക്കാരിനെതിരായ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. സ്വകാര്യ ബില്ല് എംപിയുടെ അവകാശമാണെന്നും ഹൈബി ഈഡൻ എംപി പറഞ്ഞു. എങ്ങനെയാണ് ഈ ബില്ല് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചർച്ചയ്ക്കെല്ലാം കാരണമാക്കിയത്, അല്ലെങ്കിൽ ഇത് ദുരൂഹമായൊരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ്. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ചെയ്തുകളെയും മറച്ചു വയ്ക്കാൻ, അവരുടെ വിവാദങ്ങളിൽ നിന്ന് അവർക്ക് തന്നെ ഒളിച്ചോടാനുള്ള ഒരു മാർഗമായി മാധ്യമമായി ഈ ബില്ലിനെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. പാർട്ടി ഇത് ഒരു കാരണവശാലും പാർട്ടിയുടെ ഒരു നയപരമായ കാര്യം അനുസരിച്ച് ഇത് അവതരിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഔദ്യോഗികമായി അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ആലോചിക്കും. വിഷ്ണു സുരേഷാണ് വാർത്തയിൽ ഒരുമിച്ചിരുന്നത്. വിഷ്ണു, ഒരു സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത് പൗരൻ അറിയരുതാത്ത ഒരു സീക്രട്ട് ഡോക്യുമെൻ്റ് ഒന്നുമല്ല. അത് ചോർന്നതിനെക്കുറിച്ച് ഹൈബി പറയുമ്പോൾ തന്നെ വി ഡി സതീശൻ, കെ സുധാകരൻ അടക്കം, കെ മുരളീധരൻ അടക്കം കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആ ബില്ലിനെ തള്ളിപ്പറഞ്ഞിട്ടും ഹൈബി ബില്ലിൽ ഉറച്ചു നിൽക്കുകയാണ് അതേ കൺവിക്ഷനോടെ. വിഷ്ണു, ഹഷ്മി, ഹൈബി പറഞ്ഞു വെക്കുന്നത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് വ്യക്തിപരമായി തനിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. ഇത്തരം വിഷയത്തിൽ ചർച്ച ഉണ്ടാകണം. ഒരു തലസ്ഥാന മാറ്റം എന്നുള്ളത് വലിയ പ്രോസസ്സുകളിലൂടെ സംഭവിക്കേണ്ടത് ഒന്നാണ്. എന്നാൽ ഇതിൽ ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകണം എന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു ബില്ല് അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത്? അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇത് മനഃപൂർവ്വമായി ഗൂഢാലോചനയുടെ ഭാഗമായി വിവാദമാക്കിയെന്നാണ് ഹൈബി പറയുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരുപക്ഷെ കെ സുധാകരൻ ഒഴികെ ബാക്കി എല്ലാവരും, KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഒഴികെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈബിയെ വിഷയത്തിൽ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ അവർക്കാർക്കുമുള്ള മറുപടി താൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. വിമർശനങ്ങളെക്കുള്ള മറുപടികൾ കൃത്യമായി തൻ്റെ പക്കൽ ഉണ്ട് എങ്കിൽ പോലും ആരെയും ഈ ഘട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞ് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ സീനിയോറിറ്റിയും പദവിയും കാരണം താൻ അത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുന്നില്ല. അതായത് ഈ വിമർശനങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് ഹൈബി ഈഡൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പാർട്ടി വേദികളിൽ അദ്ദേഹം അത് പരസ്യമാക്കി പറയാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ബില്ല് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പാർട്ടി ഔദ്യോഗികമായി അറിയിച്ച ശേഷം മാത്രമേ ബില്ല് പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈബിയുടെ ബില്ല് വിവാദമായതിനു ശേഷമാണ് AIC സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്, കോൺഗ്രസ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ജനപ്രതിനിധികൾ പാർട്ടിയുമായി കൺസെന്റ് എടുക്കണം എന്നുള്ളത്. പക്ഷെ അത് ഈ വിവാദത്തിന് പിന്നാലെയായിരുന്നു. അത്തരമൊരു ചർച്ച മുൻപുണ്ടായിരുന്നെങ്കിൽ താൻ പാർട്ടിയുടെ നയപരമായ വിഷയങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനം അല്ലെങ്കിൽ വിവരങ്ങൾ ചോദിച്ചാനേ എന്നാണ് ഹൈബി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിലവിൽ ബില്ല് പിൻവലിച്ചിട്ടില്ല. അതിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുക പാർട്ടി ഔദ്യോഗികമായി അറിയിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാവരും തള്ളി പറയുമ്പോഴും ഹൈബിയുടെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പിന്നെയും ചർച്ചയാക്കുകയാണ്. എറണാകുളത്തിന് എം പി ആണ് ഹൈബി ഈഡൻ. വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ചർച്ചയാക്കൽ ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടിയാണ്.